നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ ബാലൻഡിയുവർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒക്കെ നൽകണം അത്തരത്തിലെ ആരാധകർ എക്സലൊക്കെ ഇപ്പോൾ പോസ്റ്റിട്ടുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ബാലൻഡിയോറ് ലിയോ മെസ്സിക്ക് നൽകും എന്ന് കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം അതിന് ശേഷം ബാലൻഡിയോർ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കിട്ടിയപ്പോഴൊക്കെ ആരാധകർ ആരാധകരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഈ സൂപ്പർ ബാലൻഡിയുവർ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പോസ്റ്റ് ഇടുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴും ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ അത്തരത്തിലൊരു പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അതുകൊണ്ട് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിനാണ് ഈ സൂപ്പർ ബാലൻറ്റിയോറ് എന്നുള്ളത് ചരിത്രത്തിൽ ഒരേ ഒരു തവണ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി നാലിനാണ് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ കഴിഞ്ഞ മൂന്ന് ഡെക്കേഡുകളിലെ മികച്ച താരം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫ്രഡോ ഡി സ്റ്റെഫാനയെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് സൂപ്പർ ബാലൻഡിയോറ് സമ്മാനിക്കുകയും ചെയ്തത് അതിൻ്റെ എലിജിബിലിറ്റി മൾട്ടിപ്പിൾ ടൈം ബാലൻഡിയോർ വിന്നർ എന്നുള്ളത് വെച്ചുകൊണ്ടാണ് അവരത് പരിഗണിച്ചത് ഇത് വ്യൂവേഴ്സും റീഡേഴ്സും വോട്ട് ചെയ്തതും മിഷേൽ പ്ലാറ്റിനിക്കാണ് എന്നായിരുന്നു പക്ഷേ ഫ്രാൻസ് ഫുട്ബോളിൻ്റെ ജൂറി അത് വാലൻഡിയോർ വി ഫോർമർ ബാലൻഡിയോ വിന്നേഴ്സൊക്കെ ഉൾപ്പെടുന്ന ജൂറി തീരുമാനിച്ചത് ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഏതായാലും അത് ഡി സ്റ്റെഫാനൊക്കെ കൊടുത്തു എന്നാലിപ്പോൾ ഒരു സെക്കൻഡ് എഡീഷൻ വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അത് നടക്കുമെന്നും ലിയോ മെസ്സിക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ സ്വാഭാവികമായിട്ടും ആരാധകർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ചിലരൊക്കെ ലേഖനങ്ങൾ എഴുതുന്നതും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി അതിനൊരു കണ്ടൻറ്ററായിട്ട് വരികയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറഞ്ഞത് അഞ്ച് തവണ വാലണ്ടിയുവർ നേടിയിട്ടുണ്ടല്ലോ സി ആർ സെവൻ എട്ട് തവണ മെസ്സി നേടിയിട്ടുണ്ട് എന്തായാലും അഞ്ച് തവണ ബാലൻഡിയുവർ നേടിയത് മാത്രമല്ല തൊള്ളായിരം ഗോളുകളിലേക്ക് അദ്ദേഹം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു അധികം വൈകാതെ ഈ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതിലാണ് സൂപ്പർ ബാലൻഡിയുറ് കൊടുക്കുന്നതെങ്കിൽ അതിന് മുമ്പ് തന്നെ സി ആർ സെവൻ ആയിരം ഗോളുകളിലേക്ക് എത്തിയേക്കും രണ്ട് സീസണുകളിൽ ഒരു അൻപത് വീതം ഗോളുകൾ കൂടി നേടിയാലേ സി ആർ സെവൻ അത് എത്താവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൗദി അറേബ്യയിൽ അദ്ദേഹം ഗോളടിച്ച് തിമിർക്കുന്നത് കാണുമ്പോൾ അത് അദ്ദേഹത്തിന് അപ്രാപ്യമായിട്ടൊരു ലാൻഡ് ഒന്നുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അതുകൊണ്ട് ആയിരം ഗോളുകൾ നേടുന്ന ചരിത്രത്തിൽ ആദ്യ താരമായിട്ട് അദ്ദേഹം മാറാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴുണ്ട് തൊള്ളായിരം ഗോളുകൾ നേടിയ ചരിത്രത്തിലാദ്യ താരം അദ്ദേഹമാണ് റെക്കോർഡിക്കലി അൺഒഫീഷ്യലായിട്ട് പലരും പല ക്ലെയിമുകളും നടത്തുന്നുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല പക്ഷേ റെക്കോർഡുള്ള ഗോളുകളിൽ സി ആർ സെഫ് മാത്രമാണ് തൊള്ളായിരം ഗോളുകൾ സി ആർ സെവൻ മാത്രമാണ് നൂറ്റി മുപ്പത്തി ഒന്ന് ഗോളുകളുമായിട്ട് ഇത്രയധികം അന്താരാഷ്ട്ര ഗോളുകൾ നേടിയിട്ടുള്ള ഒരാളുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സി ആർ സെവന് സൂപ്പർ ബാലൻഡിയോറിന് അർഹതയുണ്ട് എന്ന് ഒരു വിഭാഗം പറയുന്നു സോ കാത്തിരിക്കാൻ വീണ്ടും ഒരു സൂപ്പർ ബാലൻഡിയോർ വരുമോ ആ വന്നാൽ തന്നെ അവിടെ മെസ്സി സി ആർ സെവൻ മത്സരം നമുക്ക് കാണാൻ കഴിയുമോ എന്ന് നിങ്ങളുടെ അഭിപ്രായം ആർക്കാണ് ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അർഹത കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈ ഗ്രാഫ് ടോക്സ്